Sister Mary, Bonaparte Sisters, Priya Sahodari Sahodaran Mary. 1987-ലാണ് കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ ഈ ആശുപത്രിയിൽ കടന്ന് ഡോക്ടർ ജോസഫ് കുര്യൻ്റെ പരിലാളനായിട്ട് മരിച്ചത്. 31 വർഷം കഴിഞ്ഞു. അദ്ദേഹം മരിച്ചു എന്ന് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കഥാവിശേഷകനായി. മലയാളത്തിൽ മരണത്തിന് മനോഹരമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് കഥാവിശേഷകനാകുക എന്നത്. അതിൻ്റെ അർത്ഥം അവശേഷിപ്പിക്കുന്നത് കഥയാണ് എന്നാണ്. ആ കഥയുടെ ഒരു ചെറിയ അടിക്കുറിപ്പ് മാത്രം പറയാനാണ് നിങ്ങളുടെ ആശുപത്രിയുടെ പടിക്കൽ വർഷങ്ങളായി ജീവിക്കുന്ന ഞാനിവിടെ നിൽക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ബെനഡിക്ട് ഓഫ് മോർലെ എന്ന് പറയുന്ന സന്യാസി എഴുതിയ ഒരു കവിതയുണ്ട്. ദേ കൊറപ്ഷിയോണേ മുന്തി ഓൺ ദ കറപ്ഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ അഴിച്ചിലിനെ കുറിച്ചുള്ള കവിതയാണ്. അതിൻ്റെ അവസാനത്തെ രണ്ട് വരികൾ വളരെ ശ്രദ്ധേയമായി ആധുനിക സാഹിത്യത്തിൽ പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നതാണ്. അതിപ്രകാരമാണ്: യെസ്റ്റർഡേസ് റോസ് റിമെയിൻസ് ഇൻ ഹിസ് നെയിം. ഇന്നലെയുടെ റോസാപ്പൂവ് അതിന് പേരിൽ മാത്രം നിലനിൽക്കുന്നു. വി ഹോൾഡ് ഓൺ ടു എംപ്റ്റി നെയിംസ്. നമ്മൾ ശൂന്യമായ പേരുകളെ പുല്ലുകുന്നു എന്നാണത്. ഇന്ന് കുട്ടികൾക്കൊക്കെ എന്ത് ഈ അച്ഛനെ പറയുന്നതെന്ന് മനസ്സിലായില്ലായിരിക്കാം. നിങ്ങൾ ബന്ധപ്പെടേണ്ട നിസ്സാരമായ കാര്യമാണ് പറയുന്നത്. ലോകത്തിലേക്ക് നിങ്ങൾ നോക്കുക, എല്ലാം ചത്തൊടുങ്ങുകയാണ്, അഴിഞ്ഞു പോവുകയാണ്. നിങ്ങൾ സെമിത്തേരിയിലേക്ക് വന്നാൽ കാലഹരണപ്പെട്ടവർ, ജീവനൊടുക്കിയവർ എല്ലാം അവിടെ ഉറങ്ങുന്നു. എന്താണ് അവശേഷിക്കുന്നത്? ഒന്ന് മാത്രം, പേരുകൾ. പേരുകൾ മാത്രം അവശേഷിക്കുന്നു. ഇന്ന് പാറേക്കാട്ടിലെ തിരുമേനിയെ കുറിച്ച് പറയുമ്പോഴും ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പേരാണ് അവശേഷിപ്പിക്കുന്നത്. ആ പേരിൻ്റെ പറയിൽ മനോഹരമായ ഒരു കഥയുണ്ട്. ആ കഥയാണ്, അതുപോലുള്ള കഥകളാണ് നമുക്ക് ജീവിതത്തിന് അർത്ഥവും അതിൻ്റെ സൗന്ദര്യവും അതിനാഴവും നൽകുന്നത്. പാറേക്കാട്ടിൽ പിതാവിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന നിസ്സാരമായ കേരളത്തിലെ ഒരു സന്ദർഭമുണ്ട്. 1976 ജൂലൈ 28-ാം തീയതി പത്രത്തിൽ വന്ന വളരെ ചെറിയൊരു വാർത്തയാണ്. ആ വാർത്ത കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയെക്കുറിച്ചാണ്. ആ ലൈബ്രറിയിൽ നിന്ന് ആ വർഷം 13,136 പുസ്തകങ്ങൾ അപ്രത്യക്ഷമായി. ആ പുസ്തകങ്ങൾ അപ്രത്യക്ഷമായതിനെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ പിതാവ് ആ വാർത്ത എഴുതിക്കൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു വാചകം കുറിച്ചു. അത് റോമാകാരനായ ഒരു കവി എഴുതിയ വാചകമാണ്: ഹൂ വിൽ ഗാർഡ് ദ ഗാർഡിയൻസ്. കാവൽക്കാരെ ആര് കാക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്നതും വ്രണപ്പെടുത്തുന്നതും ആഗ്രഹാക്കുന്നതും ഈ ചോദ്യമാണ്: കാവൽക്കാരെ ആര് കാക്കുമെന്നാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാകും. 30,000 കോടി രൂപയിൽ മോഷ്ടിച്ചുകൊണ്ട്, ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടാണ് ഒരു വലിയ പണക്കാരൻ നാടുവിട്ടത്. അദ്ദേഹം മുഖ്യ പ്രധാനമന്ത്രിയുടെ കൂടെ സ്റ്റേജിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന വലിയ ആളാണ്. നിങ്ങൾ 30,000 കോടി കട്ടാൽ നിങ്ങൾ മഹാനാവും. നിങ്ങൾ 5 രൂപ പോക്കറ്റടിച്ചാൽ നിങ്ങൾ പോലീസിൽ പിടിക്കപ്പെടും. ഇതാണ് ഈ ലോകത്തിൻ്റെ ദുരന്തം. ഇതാണ് ഇതിൻ്റെ വേദന. ഈ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പാറേക്കാട്ടിൽ പിതാവിനെക്കുറിച്ച് ഒരേ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
പാറേക്കാട്ടിൽ പിത പൂനെ സെമിനാരിയിൽ വൈദിക പഠനം നടത്തിയ ആളാണ്. അദ്ദേഹം പഠിച്ചത്, പ്രത്യേകമായി പഠിച്ചത് അഗസ്റ്റിനെ കുറിച്ചാണ്, വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ചാണ്. അഗസ്റ്റിൻ്റെ ഒരു വാചകമാണ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചത്. അത് വളരെ ലളിതമായ രണ്ട് മൂന്ന് ലാറ്റിൻ വാക്കുകളാണ്. ഡാക്കോദ് ജൂബസ് ജൂബേക്കോദ് വിസ്. അത് അഗസ്റ്റിൻ്റെ ആത്മകഥയുടെ പത്താം പുസ്തകത്തിലൊരു വാചകമാണ്. നീ ആഗ്രഹിക്കുന്നതിനോട് ചോദിക്കുക, നിനക്ക് ഇഷ്ടമുള്ളതിനോട് ആവശ്യപ്പെടുക എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇത് ലളിതമായൊരു വാചകമാണ്. തൻ്റെ ആത്മകഥയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ ഒരു വാചകമുണ്ട്. ആത്മകഥ ഒരുതരം അന്വേഷണമാണ്. പുറത്തു നിന്ന് അകത്തേക്ക്, അന്യരിൽ നിന്ന് തന്നിലൂടെ ദൈവത്തിലേക്ക്. ഈ വാചകം വായിക്കുന്ന എനിക്ക് അഗസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ ആത്മകഥയുടെ വാചകങ്ങളാണ് ഓർമ്മ വരുന്നത്. ആ വാചകങ്ങളോട് അതീവ സാമ്യമുള്ള വാചകമാണ് പാറേക്കാട്ടിൽ പിതാവ് തൻ്റെ ജീവിത അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞത്. അഗസ്റ്റിൻ മനോഹരമായി എഴുതിയ വാചകം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ ചിന്തകനായ എഡ്മണ്ട് ഹുസൈലിൻ്റെ പ്രത്യേകം മെഡിറ്റേഷൻ എന്ന പ്രഖ്യാതമായ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയ കുട്ടികളെ, നിങ്ങൾ ഓർക്കണം, അദ്ദേഹം പറഞ്ഞത് ഡോണ്ട് ഗോ എബ്രോഡ്, പുറത്തേക്ക് പോകേണ്ടതില്ല, റിട്ടേൺ ടു ദ ഹൈസൽ, നിന്നിലേക്ക് തന്നെ നീ മടങ്ങുക. ട്രൂത്ത് ഡ്വെൽസ് വിത്തിൻ യു. വളരെ ശ്രദ്ധേയമായ വാചകങ്ങൾ. നിങ്ങൾ ആരും പുറത്ത് അന്വേഷിക്കേണ്ടതില്ല, അകത്തേക്ക് മടങ്ങണം. സത്യം നിങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഇന്ന് സുവിശേഷങ്ങളെ ശ്രദ്ധിക്കുകയാണ്. പുറത്തു നിന്ന് വരുന്ന ഒന്നുമല്ല നിങ്ങളെ വഷളാക്കുന്നത്. നിങ്ങളെ വൃത്തിയും ശുചിയുമില്ലാത്ത കൊലകാത്തവരാക്കുന്നത് അകത്തു നിന്ന് വരുന്നതാണ്. ഒരേ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, അന്ധകരണത്തിൻ്റെ ആത്മശുദ്ധിയെക്കുറിച്ച്. ഈ അന്ധകരണത്തിൻ്റെ ആത്മശുദ്ധിയുമായി ജീവിച്ച ഒരു പിതാവിനെയാണ് ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നത്. അദ്ദേഹം അഗസ്റ്റിനെ നിരന്തരമായി അനുഗ്രഹിച്ചവനായിരുന്നു. അഗസ്റ്റിന് എഴുതിയൊരു വാചകമുണ്ട്, ലോർഡ് യു ആർ വിത്ത് മീ, കർത്താവ് ഇനി എന്നോടുകൂടിയായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് വിത്ത് യു, ഞാൻ നിന്നോടുകൂടിയായിരുന്നില്ല. രണ്ടാമത്തെ വാചകം ശ്രദ്ധിക്കുക, യു വേർ വിത്ത് ഇൻ മീ, നീ എൻ്റെ ഉള്ളിലായിരുന്നു. ഐ വാസ് ഔട്ട്സൈഡ്. അനിയത്തിമാരെ, സഹോദരിമാരെ, അച്ഛന്മാരെ, സുഹൃത്തുക്കളെ, ഇത് അതറിയാനും തിരിച്ചറിയാനും ഈ അകത്ത് വസിക്കുന്ന അന്തരാത്മാവിൻ്റെ മന്ത്രങ്ങളെ കേട്ട് ജീവിക്കാനുമാണ് ഞാനും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ മന്ത്രങ്ങൾ കേൾക്കാൻ കഴിയാതാകുമ്പോൾ നിങ്ങൾ വഷളാകും, നിങ്ങൾ കറപ്റ്റഡാകും, നിങ്ങൾ അനീതി ചെയ്യും, ആക്രമണം ചെയ്യും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ അന്ധകരണത്തിൻ്റെ ആത്മശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുക. ആ അന്ധകരണത്തിൻ്റെ ആത്മശുദ്ധിയോടെ പേരിൽ നിങ്ങൾക്ക് പലപ്പോഴും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് പിതാവ് പ്രായം 75 മുമ്പ് റിട്ടയർ ചെയ്തയാളാണ്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഓർക്കുക, ആത്മശുദ്ധിയോടെ ആത്മബലത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രാതികൂല്യങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, ശിക്ഷകളും ഉണ്ടാകും. അതങ്ങനെ ജീവിക്കാൻ കരുത്തുറ്റവനാണ് കർദിനാൾ പാറേക്കാട്ടിൽ. നിങ്ങൾക്കും ഞങ്ങൾക്കും എനിക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഈ ആന്തരിക ശുദ്ധിയാണ്, ആത്മാവിൻ്റെ ബലമാണ്. ഈ ആത്മാവിൻ്റെ ബലവുമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് പാറേക്കാട്ടിൽ പിതാവിനെ അനുസ്മരിക്കുന്നതെന്ന് നിങ്ങളോട് ഇളയവനായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, സങ്കടത്തോടെ പ്രാർത്ഥിക്കാനുള്ളത്. യു വേർ വിത്ത് മീ, ഐ വാസ് നോട്ട് വിത്ത് യു. നീ എന്നിലായിരുന്നു, ഞാൻ നിന്നിലായിരുന്നില്ല. ഈ പാപബോധം, ഈ കുറ്റബോധം, ഈ മനസ്താപം, ഈ കുമ്പസാരം, ഏറ്റുപറച്ചൽ ഇല്ലാത്ത സഭയും സമൂഹവുമാണ് നമ്മുടേതെന്ന് പറയാൻ വളരെ വേദനയുണ്ട്, സങ്കടമുണ്ട്. ആ വേദനയോടെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, 1986 ഞാനിവിടെ സത്യയുഗത്തിൽ എഡിറ്ററായി ചുമതലയിൽ കാണുന്നത്.
സത്യയുടെ അടിച്ചതായ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ഞാൻ പാറയക്കാട്ടിൽ പിതാവിനെ പോയി കണ്ടു. അത് എനിക്ക് തന്ന ഒരു സമ്മാനമുണ്ട്. പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ കുട്ടികളെ, സാധാരണ അത്രമാർ തരുന്നത് കൊണ്ടായിരിക്കാം, കാശുരൂപമാണ് ആകാം, മിഠായി ആകാം, കേക്കാകാം, ഇങ്ങനൊരു സാധനവുമല്ല പിതാവ് എനിക്ക് തന്നത്. ഒരു എഴുത്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മറ്റൊരു എഴുത്ത് സമ്മാനം കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. അതുതന്നെ എഴുത്ത് മൂന്ന് പ്രിന്റഡ് പേജുള്ള എഴുത്താണ്. അന്ന് രാത്രി ഞാൻ പൂർണ്ണമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ എഴുത്ത് വായിച്ചിട്ട് എൻ്റെ തലയിൽ മുഴുവൻ അതുണ്ടാക്കിയ അത്ഭുതം, അതുണ്ടാക്കിയ വിപ്ലവം, അതുണ്ടാക്കിയ ആന്ദോളനം, അതുണ്ടാക്കിയ പൊട്ടിത്തെറി ഭീകരമായിരുന്നു. ആ എഴുത്ത് ഓറിയന്റൽ കോൺഗ്രേഷൻ സെക്രട്ടറി ആയിരുന്ന ആർച്ച് മറൂസിന് പിതാവ് എഴുതിയ കത്താണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ബലം, ആത്മാവിൻ്റെ ശുദ്ധി ഞാൻ തൊട്ടറിഞ്ഞു തന്നാണ്. എന്തായിരുന്നു എഴുത്ത്? ആർച്ച് ബിഷപ്പ് കേരളത്തിലെ മത്രാന്മാർക്ക് എഴുതിയ ഒരു കത്തിന് മറുപടിയായിരുന്നു. ആപാദ ചൂടം ആർച്ച് ബിഷപ്പിനെ വിമർശിച്ചുകൊണ്ടുള്ള കത്ത്, പക്ഷെ ആദരവോടെ, ബഹുമാനത്തോടെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് സകല വിശുദ്ധിയോടും കൂടി എതിർപ്പും യോജിപ്പില്ലായ്മയും യാതൊരു ശങ്കയുമില്ലാതെ തുറന്നു പറഞ്ഞ ഒരാത്മാവിൻ്റെ ബലം ഞാൻ അന്നാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, എനിക്കധികം പ്രസംഗിക്കാനില്ല. ഈ ആത്മാവിൻ്റെ ബലവുമായി ആരുടെ മുമ്പിൽ തലകുനിക്കാതെ ആത്മാവിൻ്റെ ബലത്തിൽ ശക്തിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണൊരു എൻ്റെ അന്തസ്, ഒരാളാണ് ഒരാളുടെ ആത്മധൈര്യം. പ്രിയ നേഴ്സുമാരെ, നിങ്ങൾ പലരും നേഴ്സുമാരാണ്. ധാരാളം വ്യക്തികളുമായി ബന്ധപ്പെടേണ്ടി വരും. പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അവിടെയെല്ലാം ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ബലം നൽകേണ്ടത്: നമ്മുടെ ആത്മാവിൻ്റെ ബലം, അന്ധകരണത്തിൻ്റെ ബലം, ആത്മശുദ്ധിയുടെ കരുത്ത് സമ്പന്നത. നിങ്ങളെല്ലാവരും ആ കരുത്തുള്ളവരാകണം. ഞാൻ 29 വയസ്സിൽ 1943 നവംബർ 30 കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഗ്യാസ് ചേമ്പറിൽ കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ പേരാണ് എറ്റി എന്നുള്ളത്. അവർ യഹൂദ വനിതയായിരുന്നു. ആംസ്റ്റർഡാമിൽ ജീവിച്ച അവരെയാണ് നാസികൾ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കി കൊന്നത്. അന്ന് കൊല്ലപ്പെട്ടതിൻ്റെ തലേ രാത്രിയിൽ അവർ എഴുത്തെഴുതിയിട്ടുണ്ട്. ആ എഴുത്ത് എന്നെ വളരെയേറെ സങ്കടപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്താണ്. ആ എഴുത്തിലൊരു പ്രാർത്ഥനയാണ്. താൻ മരിക്കാൻ പോകാൻ തന്നെ കൊല്ലുമെന്ന് അവർക്ക് നന്നായറിയായിരുന്നു. ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൽ 29 വയസ്സിൽ ജീവൻ പിരിഞ്ഞു പോകുക ഏത് സ്ത്രീക്കും, ഏത് പെൺകുട്ടിക്കും വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണിലെഴുത്ത് കയറുന്ന രാത്രിയിലെ നിമിഷങ്ങളിൽ അവരെന്നെഴുതി: ദൈവമേ, നിനക്ക് ഞങ്ങളെ സഹായിക്കാനാവില്ല. പ്രിയമേറ്റുമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഭാഷ എഴുതാൻ പറ്റുമോ? ദൈവമേ, നിനക്ക് ഞങ്ങളെ സഹായിക്കാനാവില്ല, പക്ഷേ ഞങ്ങൾ നിന്നെ സഹായിക്കാം. എങ്ങനെ? നിന്റെ ഞങ്ങളുടെ ഇടം, ദ ഡോർ ഓഫ് യൂണിറ്റി. നിന്റെ ഞങ്ങളുടെ ഇടം, മരണം വരെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, എനിക്ക് ചെയ്യാനുള്ളത്. കഷ്ടങ്ങളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം, പീഡനങ്ങളുണ്ടാകാം, അസഹ്യമായ ചവിട്ടുസാധ്യതകളുണ്ടാകാം. അപ്പോഴെല്ലാം ഒറ്റക്കാര്യം ചെയ്യുക: ടു ഡിഫെൻഡ് യുവർ അബോർഡ് വിത്ത് ഇൻ മീ. നിന്റെ ഞങ്ങളുടെ ഇടം കാത്തു സൂക്ഷിക്കുക. ഇതാണ് പാറയക്കാട്ടിൽ പിതാവ് ജീവിതം കൊണ്ട് അനുവർത്തിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭ, അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എമിനൻസ്. പ്രിയപ്പെട്ടവരെ, ഈ കർദ്ദിനാളിനെ അനുസ്മരിക്കുമ്പോൾ ആത്മശുദ്ധിയോടെ ദൈവത്തിൻ്റെ ആന്തരിക ഭവനത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ആ വിളക്കുമായി ജീവിക്കാൻ കഴിയണം. പ്ലേറ്റോയുടെ വാചകം അകത്തിന് ആവർത്തിക്കുന്നുണ്ട്: ഗോഡ് ഈസ് എ മെഷർ ഓഫ് മാൻ. മനുഷ്യൻ്റെ അളവ് പോലെ ദൈവമാണ്. ആ ദൈവം അകത്തിരിക്കുന്ന വെളിച്ചമാണ്. നിങ്ങളുടെ ആന്തരിക വെളിച്ചത്തെ കെടാതെ ആ വെളിച്ചം, ആ വിളക്ക് അന്യനെ കാത്തു പരിപാലിച്ചുകൊണ്ട് ആ വെളിച്ചവുമായി ജീവിതത്തിൽ നടക്കാനും ആ വെളിച്ചത്തിൻ്റെ പ്രതയിലും ശക്തിയിലും എല്ലാ വൈതരണികളെയും
എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വന്യപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, വന്യപിതാവിനോടും പ്രാർത്ഥിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാശംസകളോടെ നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാം, നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി ഇപ്പോൾ കാണി അർപ്പിക്കാം.